സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പത്രോസ് നാഥനെ ഒരർത്ഥത്തിൽ വലിച്ച് തന്റെ ചിന്താവീതികളിലേക്ക് ഇടാൻ ശ്രമിക്കുന്നത് നാം കാണുകയായിരുന്നു. എന്നാൽ നാഥന് അവന്റേതായ വഴികളുണ്ട്. പത്രോസ് നാഥനെ പിന്തുടരുന്ന കാലത്തോളം അത് നടക്കേണ്ടതായി വരും. തന്റെ വീഴ്ചകളിൽ പതർച്ചകളിൽ പിന്നീട് പത്രോസ് അതുകൊണ്ടാണ് നാഥനോട് പ്രാർത്ഥിക്കുന്നത്. 14:28 നിന്റെ അടുത്തേക്ക് വരാൻ നാഥ എന്നോട് കൽപ്പിച്ചാലുമെന്ന്. അതും അതിരറിയാത്ത ആഴമറിയാത്ത ജലവീതികളിൽ പോലും നാഥന്റെ സ്വരം കേൾക്കുക, വിളി കേൾക്കുക, അവന്റെ വഴികളിലേക്ക് ചേർന്ന് നടക്കുക, അതുമല്ലെങ്കിൽ അവനിൽ നിന്ന് അടർന്നു മാറി വഴിതെറ്റി നടക്കുക, വേവേർഡ്നെസ്, ഇതൊക്കെയാണ് ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്ന പ്രമേയങ്ങൾ. ഇന്ന് സങ്കീർത്തനം 95. ആരാധിക്കാനായി ദൈവസന്നിധിയിലേക്ക് ആഹ്ലാദാരവങ്ങളോടെ വന്നാൽ മാത്രം പോരാ, ദൈവത്തിനായി കാതോർക്കാനും അവിടുത്തെ അനുസരിക്കാനും അത് നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ മരുഭൂമിയിൽ പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ ദൈവത്തോട് നടത്തിയ കലഹത്തിന്റെ പരമ്പര നമ്മളിലൂടെയും നിറവേറേണ്ടതായി വരും. ദൈവസ്വരം കേൾക്കുക, അനുസരിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവഹിതത്തെ അഭിമുഖീകരിക്കാനും നിവർത്തിക്കാനുമുള്ള ശീലം നമുക്ക് സ്വീകരിക്കേണ്ടതായി വരും. ഇന്ന് ഹെബ്രായർ 3:7-14 ഇപ്രകാരം സങ്കീർത്തനം 95 ഒരു വ്യാഖ്യാനമായി നാം കാണുകയാണ്. ദൈവം നമ്മിൽ വസിക്കുന്നത് എങ്ങനെ, എപ്രകാരം എന്ന് പറഞ്ഞിട്ട് ഹെബ്രായർ 3:6 ശ്രീഹ ഈ വിചാരധാരയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ ദൈവത്തിനെതിരെ പൂർവ്വപിതാക്കന്മാർ നടത്തിയ വിദ്വേഷ സമരം, റിബല്യൻ, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മരുഭൂമി അഥവാ വിജനത, വിൽഡർനെസ്, എറേമോസ്, നാം ഇന്നലെ ശ്രദ്ധിച്ചൊരാശയമാണ്. യേശുനാഥൻ തന്റെ പിതാവുമായി സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്, തന്റെ സാന്ത്വന ശുശ്രൂഷകളുടെ മൂർച്ച കൂട്ടിയത് ഈ വിജനതകളിലാണ് ഇന്നലെ നാം കാണുകയായിരുന്നു. അവൻ പരീക്ഷിക്കപ്പെട്ടതും ഈ വിജനതയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷീകരണ തിരുനാളിൽ 2:15 ഹോസിയ 11:1 പൂർത്തീകരണം കുറിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഞാൻ എന്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചുവെന്ന്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷീകരണം ഒരു മരുഭൂമി അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവം നമ്മെ കൈപിടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന വിജനത, നിശബ്ദത ഊരിയിടുന്ന ആ വിജനതയിൽ നാഥൻ നമ്മെ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത് നിയമാവർത്തനം 32:10. എന്നാൽ ഈ വിജനതയെ നാഥന്റെ ഹൃദയഞ്ഞരുക്കങ്ങളുടെ ആക്കം കൂട്ടുന്ന കണ്ണീർ നിലമായി അവന്റെ ജനം മാറ്റുകയാണ്. അതൊരു സ്നേഹസംവാദത്തിന്റെ വേദികയായിട്ട് ദൈവം കണ്ടെടുത്ത്. ദൈവം നമുക്കായി അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും ക്ലേശങ്ങളും, മാസ, മെരീബ എന്ന സ്ഥലനാമങ്ങളിൽ ഉറച്ചുപോയ എണ്ണമില്ലാത്ത കലഹ ചരിത്രങ്ങളുടെ നാഴികക്കല്ലുകൾ, പരീക്ഷിക്കുക, കുറ്റം പറയുക എന്നൊക്കെയാണ് ആ സ്ഥലനാമങ്ങളുടെ അർത്ഥം. മരുഭൂമിയിൽ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടു പോലും. ഇന്നലെ സങ്കീർത്തനം 105 വിവരിച്ച ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ് ഈ പ്രവൃത്തികൾ. എർഗ, അത് കണ്ടിട്ടും അതിൽ വിസ്മയം കൊണ്ടിട്ടും അതിന്റെ ഉറവിടമായ ദൈവത്തെ നെഞ്ചേറ്റാതെ അവനോട് കലഹിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഇന്ന് തന്നെ രക്ഷയെ പുൽകാൻ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആധാരത്തിന്റെ തുടക്കത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ യത്നിക്കുക എന്ന് ശ്രീഹ പറയുന്നുണ്ട്. ആധാരം, ഉപോസ്താസിസ് എന്നത് അടിസ്ഥാനമെന്നും ഒരു അവകാശരേഖയെന്നും പ്രത്യാശയുടെ അടിത്തറ എന്നുമൊക്കെ അർത്ഥമുണ്ട്. ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ളവയുടെ ഉറപ്പാണത്. അവിടുന്ന് നമ്മിൽ തുടങ്ങിവെച്ച അമൂല്യമായ പദ്ധതികളുടെ നിലയ്ക്കാത്ത തുടർച്ചയുമാണത്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയിലും കാരുണ്യത്തിലും ഒന്ന് മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ കാരുണ്യവും വിശ്വസ്തതയുമാകട്ടെ നാം അറിഞ്ഞത് ക്രിസ്തുവിലൂടെയും. ഇന്ന് സുവിശേഷം 1:40-45 ഈ കാരുണ്യവും വിജനതയും കണ്ടുമുട്ടലുകളും കടന്നു വരുന്നുണ്ട്. എൻകൗണ്ടർ, വിജനതയിൽ ഒറ്റപ്പെട്ട് കഴിയാൻ വിധിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി ആ വിലക്കുകൾ ലംഘിച്ച് നാഥന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ശുദ്ധിയാക്കണമേ എന്ന്. നാഥന്റെ ഹൃദയം അപ്പോൾ കരുണ കൊണ്ട് തുളുമ്പി അവനെ കൈനീട്ടി തൊട്ട് സുഖപ്പെടുത്തുകയാണ്. മോശയുടെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കാൻ നാഥൻ അവനെ പറഞ്ഞയക്കുന്നു. ആരോടും ഈ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ശക്തമായ താക്കീതോടെ. മൂക്കിൽ നിന്ന് തീ പാറുന്ന കടുപ്പം എന്നൊരു വാക്യസൂചകമുണ്ട് ഈ താക്കീതിന്. ആളുകൾ തന്നെ തേടി വരുന്നത് അത്ഭുതങ്ങളുടെ പകിട്ട് കണ്ടിട്ടാകരുത്, ആ സൗകര്യം മുതലെടുക്കാൻ വേണ്ടി മാത്രമാകരുത് എന്ന നാഥന് നിഷ്കർഷയുണ്ട്. കാരണം അങ്ങനെ വന്നാൽ ഒരിക്കലും അവർ താനുമായി ഒരു ഗാഠബന്ധത്തിലാവുകയില്ല, തന്റെ സഹനവീഥികളിൽ തന്റെ കൂടെ നടക്കാൻ തയ്യാറാവുകയുമില്ല. പക്ഷേ ഈ കുഷ്ഠരോഗി നാഥന്റെ നിർദ്ദേശം ലംഘിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു വരുത്തി അവൻ നടന്നു. അതുകൊണ്ട് തന്നെ നാഥന് പിന്നെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവൻ വിജനത എറേമോസിൽ പോയി പാർക്കേണ്ടതായി വരുന്നു.
ഒരു വേദവ്യാഖ്യാതാവ് ഇത് വളരെ സുന്ദരമായി നിരീക്ഷിച്ചതുപോലെ കുഷ്ഠരോഗിയുടെ സ്ഥാനം അങ്ങനെ നാഥന് ലഭിച്ചു. ട്രേഡിംഗ് പ്ലേസസ് വിത്ത് എ ലെപ്പർ. ഏഷ്യ 53:11 മുന്നറിയിച്ചതുപോലെ അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവൻ വിജനതയിൽ ഇങ്ങനെ തൻ്റെ ജനത്തെ കാത്തിരിക്കുന്നു. കാരണം അവിടെയാണ് ഹൃദയമർമ്മരങ്ങൾ ഏറ്റവും മിഴിവോടെ നമുക്ക് കേൾക്കാനാകുന്നത്. വിജനതയിൽ Thank you.